സംസ്ഥാന ബിജെപിയിൽ ഭിന്നത പൊട്ടിത്തെറിയിലേക്ക്. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന് പിന്നാലെ പി എം വേലായുധനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തി. സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി പി എം വേലായുധൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയും ചെയ്തു. ബിജെപി മുൻ ഉപാധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് പി എം വേലായുധൻ. സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് സുരേന്ദ്രന് വേണ്ടി വോട്ട് ചെയ്ത ആളാണ് താനെന്നും തന്നെ സുരേന്ദ്രൻ വഞ്ചിച്ചെന്നും വേലായുധൻ പറയുന്നു. മക്കൾ വളർന്ന അവരുടെ നിലയും എത്തുമ്പോൾ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ കൊണ്ടിട്ട പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നെ പോലെ ഒട്ടേറെ പേർ വീടുകളിൽ ഇരിക്കുകയാണ്. ഈ വിഷമം പറയാനാണ് സംസ്ഥാന അധ്യക്ഷനെ നിരന്തരം ഫോണിൽ വിളിച്ചത്. അദ്ദേഹം ഫോൺ എടുത്തില്ല. ഈ നിമിഷം വരെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. എന്റെ മണ്ഡലമായി പെരുമ്പാവൂരിൽ 2 തവണ സുരേന്ദ്രൻ വന്നു പോയിട്ടും എന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഏക ആശ്രയം സംസ്ഥാന പ്രസിഡന്റാണ്. അത് കേൾക്കാനുള്ള ബാധ്യത സുരേന്ദ്രനുണ്ട്, പി എം വേലായുധൻ പറയുന്നു. അടിയന്തരാവസ്ഥയിൽ സമരം ചെയ്ത് 2 തവണ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരാശയത്തിൽ ഉറച്ചു നിന്നവരാണ്. എന്നാൽ ഇന്ന് വളരെ വേദനയുണ്ടെന്നും പറഞ്ഞ് പി എം വേലായുധൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി. തന്നെ തഴഞ്ഞതിലും ഒതുക്കിയിലുമുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പരസ്യമാക്കിയിരുന്നു. കെ സുരേന്ദ്രനെതിരെ തന്നെയായിരുന്നു ശോഭയുടെ വിമർശനവും. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സജീവ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഭിന്നതയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്നത്. കെ സുരേന്ദ്രൻ അധ്യക്ഷനായതു മുതലുള്ള പ്രശ്നങ്ങളാണിപ്പോൾ പരസ്യ പ്രതികരണത്തിൽ എത്തി നിൽക്കുന്നത്. തങ്ങളുടെ പരാതി ദേശീയ നേതൃത്വത്തിൽ മുന്നിലെത്തുന്നത് വി മുരളീധരൻ തടയുന്നുണ്ടെന്ന വിമർശനവും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കുണ്ട്. വർഷങ്ങളായി കേരളത്തിൽ ബി ജെ പിയുടെ മുഴങ്ങുന്ന വനിതാ ശബ്ദമായിരുന്നു ശോഭാ സുരേന്ദ്രന്റേത്. സമരമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും ജ്വലിച്ചുകൊണ്ടിരുന്ന ശോഭയുടെ ചിറകാണ് സുരേന്ദ്രനും മുരളീധരനും ചേർന്ന് ഇപ്പോൾ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ മിസോറാം ഗവർണറുമായ പി എസ് ശ്രീധരൻ പിള്ളയുടെ ആഗ്രഹ പ്രകടനത്തോട് സുരേന്ദ്രനും കൂട്ടരും പാലിക്കുന്ന മൗനവും മുൻ സംസ്ഥാന പ്രസിഡന്റും ഇടക്കാലത്ത് മിസോറാം ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരനെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ഇറക്കിവിട്ടുവെന്നും കുമ്മനത്തിനെയും അദ്ദേഹത്തിന്റെ പി എയും ബന്ധപ്പെടുത്തി അടുത്തിടെ ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണെന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി നിയമിച്ചത് അദ്ദേഹത്തെ ഒതുക്കാനാണെന്നുമുള്ള മുൻ ബി ജെ പി നേതാവ് ആർ എസ് വിനോദിന്റെ ആരോപണവും കേരള ബി ജെ പിയിലെ ഒതുക്കൽ പ്രക്രിയയുമായി കൂട്ടിവയ്ക്കാവുന്നതാണെന്ന് തോന്നുന്നു. എ എൻ രാധാകൃഷ്ണനെയും എം ടി രമേശിനെയും ഒക്കെ തൽക്കാലം തണുപ്പിച്ചു കൂടെ നിർത്തുമ്പോഴും കേരള ബി ജെ പിയിൽ അതൃപ്തി പുകയുക തന്നെയാണ് ചെയ്യുന്നത്. കെ പി ശ്രീശൻ, ജെ ആർ പത്മകുമാർ, നസീർ ബാഹുലയൻ തുടങ്ങിയവർ പൊതുപ്രവർത്തനത്തിൽ സജീവമല്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനു മുകളിൽ നിന്നും അയാളെ നയിക്കുന്ന വി മുരളീധരനുമായും അകലം പാലിക്കുന്നുവെന്നതും നൽകുന്ന സൂചനയും ഒട്ടും ശുഭകരമല്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.